ഒരാള് പ്രിയമുള്ളവരെ, യൂസുഫ് നബി എന്നറിയുമോ, പ്രകാശത്തിന്റെ പൊൻകിരണങ്ങൾ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടു നടക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തൊരു ഭംഗിയാണെന്തൊരു ഗ്ലാമറാണെന്തൊരു അള്ളാഹുവേ പടച്ചവനെ ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ആർക്കാണെന്നറിയുമോ? ഈ തൻസീറിനോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, അത് മോഹൻലാലല്ല, അത് മമ്മൂട്ടിയല്ല, അത് ദുൽഖർ സൽമാനല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ആരാണെന്നറിയുമോ? മദീനയുടെ മണിമുത്തേ നബി മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളാന്റെ പൊന്നുമോനെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിനാണ് ഈ ലോകത്ത് ഒന്നാമത് സൗന്ദര്യമുള്ളത്. അത് കഴിഞ്ഞല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാ യൂസുഫിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് മിസ്രിലെ പെണ്ണുങ്ങൾ പറയുന്നു, ബഷീറുൻ ഇല്ലാ മലകുൻ കരീം, ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതൊരു മലക്ക് തന്നെയാണ്, മലക്ക് തന്നെയാണെന്ന് മിസ്രിലെ പെണ്ണുങ്ങൾ പറയാൻ കാരണം, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ആ മാപ്പിളപ്പാട്ട് പാഴ്ക്കാൽ പോലും പാടിയില്ലേ, മിസ്രിലെ രാജൻ ആസീസിൻ ആരംഭ സൗജത്ത് ിളങ്ങി വിളങ്ങിടും സീനത്തൊളി രാജാതീ, ഇഷ്കടലിന്റെ മൂസപൊട്ടിപ്പൊളിഞ്ഞല്ലോ, ഇമ്പക്കനീയൂസ് പുനബിയിൽ നിറഞ്ഞല്ലോ. എന്നിട്ട് അള്ളാഹുവോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അള്ളാഹുവേ എനിക്ക് നീ സൗന്ദര്യം തന്നല്ലോ അല്ലാ, അബേ പടച്ചവനെ എനിക്ക് നീ സൗന്ദര്യം തന്നല്ലോ അല്ലാ, അബേ എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനിക്കാനുള്ള കഴിവ് തന്നല്ലോ അല്ലാഹുവേ, ഇനി എനിക്ക് തരാനുള്ളതെന്ന് നിനക്കറിയുമോ? വതവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വപ്ന വ്യാഖ്യാനിക്കുള്ള കഴിവുണ്ട്. ഇന്ന് സഹോദരിമാരിൽ പലവരും ഇന്ന് രാത്രി സീരിയലും കണ്ട് നിലവിളക്കും കൊലവിളക്കൊക്കെ കണ്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് ചാടി എണീച്ചും ബഹളവും, അത് രാവിലെ രാത്രിയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭർത്താവ് രാത്രി വരുമ്പോൾ അവർ തലയ്ക്ക് പിടിച്ച് ഓതലുമാണ്. ഇനി അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിനുള്ളിൽ കാണിക്കുന്നെങ്കിൽ അവർക്ക് പഠിപ്പിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനൊരു ദുആ ഇൻഷാല്ലാഹ് നമുക്കിന്ന് പഠിക്കാം. ഔദു ബില്ലാഹി മിനക്കട്ട ശൈത്താനെ, നിനക്കെന്ത് വന്നാൽ എനിക്കെന്ത് ചെയ്ത, ഇതങ്ങ് ഓജകരുടെ തലയിലങ്ങ് ഊതിക്കൊടുത്താതെ, എൻ്റെ പ്രിയമുള്ള പെങ്ങളെ കിടക്കുമ്പോ ഒന്ന് ഓടി കിടക്കണേ, അതല്ലേ തഴവാവസ്ഥ അത് പറഞ്ഞത്, ഓട് കൂടി കിടന്നാൽ ഓട് കൂടി കിടന്നാൽ പുലരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണ് ലോകരെ, നീ ഒന്ന് എടുത്തുകൊണ്ട് കിടന്നോ, അത് നിന്റെ ഭർത്താവിന്റെ കൂടെയോ ഭാര്യയുടെ കൂടെയോ നിന്റെ ഉമ്മാടെ കൂടെയോ നിന്റെ മക്കളുടെ കൂടെയോ നിന്റെ വ്യാപാരം കൂടെയോ ആരുടെ കൂടെ വേണമെങ്കിലും നീ ഒന്ന് എടുത്ത് കിടന്നോ, നീ കിടന്നോ, നിനക്കുള്ള റൂഹ് നീലം പുലരുന്നത് വരെ, പിന്നെ സുജൂദിലാ പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് നടുത്ത് കിടക്കും, മച്ചാ ഒന്നുവാണ്. അങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കൂല കേട്ടാ, അങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കൂല. അത് ഉളവ് മുറിയുന്ന കാര്യമാണ്, അത് ഉളവ് മുറിയുന്ന കാര്യം മാത്രമല്ല ജീവിതം തന്നെ മുറിഞ്ഞു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് പെണ്ണെ നീ കിടന്നോ, ഒന്ന് വിളിച്ചുകൊണ്ട് കിടന്നോ. എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, ഞങ്ങളിതാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ചർച്ച ചെയ്തു കൊണ്ടുവരുന്നത്, അതിലേക്ക് നമുക്ക് കടന്നു പോകാറുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തൊരു ഭംഗിയായിരുന്നു, എന്തൊരു ഗ്ലാമറായിരുന്നു, ആ മിസ്രിലെ പെണ്ണുങ്ങൾ കൊതിക്കുകയാണ്, ആ മിസ്രിലെ പെണ്ണുങ്ങൾ കൊതിക്കുകയാണ്, അല്ലാഹുവേ
ആ മിസ്രയേലിലെ പെണ്ണുങ്ങളെ യൂസഫിനെ കാണുമ്പോൾ പറയാ, എന്തൊരു ഭംഗിയാണ് യൂസഫിനെ, അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ, അവനെ ഒന്ന് ചുറുചുംബനം കൊടുത്താലോ. എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്നെയും നിങ്ങളെയുമാണ് ഒരു മണിയറക്കുള്ളിൽ ആരാരുമില്ലാത്ത റൂമുകൾക്കുള്ളിലേക്ക് എന്നെയും നിങ്ങളെയുമാണ് ഒരു സുന്ദരിയായ പെണ്ണ് സ്വന്തം ശരീര ഇങ്ങനിക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്നതെങ്കിൽ, എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും ഈ മാനവിടെ വെച്ച് പതറിപ്പോകുമല്ലോ. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസലാം പതറിയില്ല. സലീഹ ബിബി റളിയല്ലാഹു തആല അൻഹു അദാ കിടപ്പറയിൽ വന്നുകൊണ്ട് പറയുന്നു, യൂസുഫേ നിന്റെ മനോഹരമായ മുടിയുണ്ടല്ലോ യൂസുഫേ, അത് വല്ലാത്ത ഭംഗിയാ യൂസുഫേ. എന്റെ ചെറുപ്പക്കാരാ, ശ്രദ്ധയോടെ കേൾക്കണേ ചെറുപ്പക്കാരാ, ബസ്റ്റാൻ നിൽക്കുമ്പോൾ ഒരു പെണ്ണ് വന്ന് പറഞ്ഞാൽ നീ ആ മുടി എത്ര വട്ടമാണ് പൊക്കി വെക്കുന്നത്, ഒരു മുടി നീ എത്ര വട്ടമാണ് കോതി വെക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാം സലീഹയോട് പറയുന്നു, പെണ്ണേ സലീഹ, ഞാൻ കബറിൽ പോയാൽ ആദ്യമായി എൻ്റെ മുടിയല്ലേ നശിക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാം അത്രയും സൂക്ഷ്മതയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു പെണ്ണിൻ്റെ ഇങ്ങിതിക്ക് വേണ്ടി പോയില്ല, ഒരു പെണ്ണിൻ്റെ ചതിയിൽ പെട്ടുകൊണ്ട് മണിയറക്കുള്ളിൽ കിടന്ന് അള്ളാഹനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാ. ചെറുപ്പക്കാരാ, ആദ്യരാത്രി സമയത്ത് കാമുകന് വേണ്ടി മെസ്സേജ് അയക്കുമ്പോൾ കാമുകന് വേണ്ടി അള്ളാഹുവേ എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന പണം കൊണ്ട്, ആ പണത്തിന് മൊബൈലൈസ് ചെയ്തുകൊണ്ട് കാമുകന് മെസ്സേജ് അയക്കുന്ന, എൻ്റെ ശരീരം തുറന്നു കാണിക്കുന്ന പെങ്ങളെ, കഴുകന്മാരെ പോലെ ആ ശരീരം കൊത്തിയെടുക്കുന്ന, നട്ടലില്ലാത്ത സംസ്കാര ശൂന്യതയിലേക്ക് കോപ്പുകുത്തുന്ന എൻ്റെ 21-ാം നൂറ്റാണ്ടിൻ്റെ ചെറുപ്പക്കാരാ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാമിനെ ഇതാ വിളിക്കുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസലാം പോകുന്നില്ല. അള്ളാഹനെ പേടിയുള്ള യൂസുഫ്, അള്ളാഹനെ പേടിയുള്ള യൂസുഫ്. യൂസുഫ് പറയുന്നു, പെണ്ണേ നിന്റെ മനോഹരമായ ശരീരം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ നാളെ എനിക്ക് എൻ്റെ റബ്ബിനെ കാണണ്ടേ, നാളെ എനിക്ക് എൻ്റെ അള്ളാഹനെ കാണാൻ പറ്റില്ല പ്രിയമുള്ള പെണ്ണേ. എന്തൊരു ഈമാനാണ്! അള്ളാഹു സുബ്ഹാനഹു വതആല അതുപോലുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.